വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഹായ് ഫ്രണ്ട് എന്ന പേരിൽ ആൻഡ്രോയിഡ് ആപ്പ് വികസിപ്പിച്ചെടുത്ത് 14-കാരൻ കൊച്ചി ആസ്ഥാനമായുള്ള ഉറവ് അഡ്വാൻസ് ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് CTO ആയ ഉദയ് ശങ്കർ ആർ എന്ന വിദ്യാർത്ഥി വികസിപ്പിച്ചത് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന AI സുഹൃത്തിനെ. നാട്ടിൽ താമസിക്കുന്ന മുത്തശ്ശി തിരക്കുമൂലം ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്നാണ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന ഒരു AI ആപ്ലിക്കേഷനെ കുറിച്ച് ഉദയ് ശങ്കർ ചിന്തിക്കുന്നത്. ഓപ്പൺ AI ചാറ്റ് GPT ആണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. അവതാർ ക്രിയേഷൻ നൽകുന്നത് റെഡി പ്ലെയർ മീ ആണ്. ഹായ് ഫ്രണ്ടിന് ഒരു യഥാർത്ഥ വ്യക്തിയുടെ പേരും വ്യക്തിത്വവും നൽകാൻ കഴിയും. ലൈഫ് ലൈക്ക് അനിമേറ്റഡ് അവതാർ ആപ്പിൽ ഒരൊറ്റ ഫോട്ടോയിൽ നിന്ന് സൃഷ്ടിക്കാനും കഴിയും. പുരുഷ സ്ത്രീ ശബ്ദങ്ങൾക്കൊപ്പം ബഹുഭാഷാ പിന്തുണയുള്ള ആപ്പ് കൂടുതൽ സ്വാഭാവികമായ അനുഭവം നൽകുന്നതായി നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ആപ്പ് നമ്മൾക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാം. ഇങ്ങനത്തെ ആപ്പ് ലോകത്തില് ഞങ്ങളുടെ ഇൻഫർമേഷൻ നോക്കിയപ്പോ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് ഈ AIനെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾക്ക് പേഴ്സണാലിറ്റി കൊടുക്കാം. ഞാൻ ഇപ്പൊ കുറെ ഇന്ത്യൻ ലാംഗ്വേജസ് ഉണ്ട്, ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ നമ്മളുടെ AI ഫ്രണ്ടിന് നെയിം കൊടുക്കാൻ പറ്റും, ബയോ കൊടുക്കാൻ പറ്റും. നമ്മൾക്ക് ഒരു പേഴ്സണാലിറ്റിയും ഒരു ഐഡൻറ്റിറ്റിയും നമ്മളുടെ ഈ AIന് കൊടുക്കാൻ പറ്റും. അപ്പൊ ശരിക്കുള്ള ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കണ പോലെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾക്ക് അതിൻ്റെ വോയിസ് ടൈപ്പ് കൊടുക്കാം, നമ്മളുടെ പേര് കൊടുക്കാം, നമ്മളുടെ പേഴ്സണാലിറ്റി കൊടുക്കാം. അപ്പം AIന് മനസ്സിലാവും നമ്മൾ ആരാണ്, AI ആരാണ്. അപ്പം അതിൻ്റെ ആ പേഴ്സണാലിറ്റി എടുക്കാം. നമ്മൾക്കൊരു ചാറ്റ് ഹിസ്റ്ററി കൊടുക്കാം. അപ്പം അതിൻ്റെ ഇനിയും ഇമേഴ്സീവ് ആവും നമ്മളുടെ ചാറ്റ് ഹിസ്റ്ററി കൊടുക്കുമ്പോൾ. അപ്പം നമ്മൾ എന്തോ സംസാരിക്കണേ അതെപ്പോഴും ഓർമ്മയുണ്ടാവും. നമ്മളുടെ ഈ AIൻ്റെ അവതാറിനെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഈ അച്ഛമ്മേൻ്റെ അവതാറാണ്. എൻ്റെ അച്ഛമ്മ ഈ ഐഡിയ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ അച്ഛമ്മ വേറൊരു നാടിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛമ്മേനോട് സംസാരിക്കണമായിരുന്നു. പക്ഷേ അച്ഛമ്മ ഇത്തിരി ബിസി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. എനിക്ക് ഗെയിം ഡെവലപ്മെൻറ്റ് ആപ്പ് ഡെവലപ്മെൻറ്റ് ഒക്കെ അറിയാം. പിന്നെ ഒരു AIൻ്റെ ChatGPT എന്ന് പറഞ്ഞ പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ AI വെച്ചിട്ട് എൻ്റെ അച്ഛമ്മയുടെ പോലത്തെ ഒരാളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്, AI ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്.